ഈയൊരു വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പല കണ്ടന്റും കോപ്പി റൈറ്റഡ് കണ്ടന്റാണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോൾ സ്പോർട്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിബു വിക്കൂനയുടെ അറ്റാക്കിംഗ് സ്ട്രെങ്ത് ആൻഡ് ഡിഫൻസീവ് വീക്ക്നെസ്സിനെ പറ്റിയ വീഡിയോ ആണ്. ഇതൊരു അനാലിസിസ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ ടാക്ടിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് റിസർച്ചൊക്കെ നടത്തിയിട്ട് 3 കളികളോളം ഫുൾ 90 മിനിറ്റ്സ് കണ്ടിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നു ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ മറ്റ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കിബുവിൻ്റെ തന്നെ ആദ്യത്തെ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ബോളിലൂടെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നതാണ്. അത് ശരിക്കും അദ്ദേഹം ചിലപ്പോൾ മാത്രം, അതായത് ഒക്കേഷനലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, കൗണ്ടർ അറ്റാക്കിന് പറ്റിയ ആ ഒരു സ്പേസ് നമ്മുടെ മിഡ്ഫീൽഡിൽ കണ്ടെത്തിയാൽ മാത്രമേ ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ലോങ് ബോൾ നടത്താൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോങ് ബോൾ ഇതേപോലെ ഒരു ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് പിന്നീട് ഓപ്പോസിഷന് വലിയൊരു കൗണ്ടർ അറ്റാക്കിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കിബു പ്ലെയേഴ്സിൻ്റെ അടുത്ത് ആ ഒരു ലോങ് ബോൾ സ്ട്രാറ്റജി ഉപയോഗിക്കാനായിട്ട് ഒരു ഉപദേശം നൽകിയിട്ടുള്ളൂ. ഇനി ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന അതേപോലത്തെ ഒരു അറ്റാക്കാണ്. ഈ ഒരു അറ്റാക്ക് ശരിക്കും നടത്തുന്നത് ലോങ് ബോളിൽ നൽകുന്നത് ഫ്രാൻ മൊറാൻ്റെയാണ്. ഈ ഒരു ആ സാഹചര്യത്തിലും ഫ്രാൻ മൊറാൻ്റെ തന്നെയാണ് ഈ അറ്റാക്കിനുള്ള ലോങ് ബോൾ നൽകുന്നത്. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ, നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള കൊൽക്കത്ത ഡാർബിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു അറ്റാക്കിനെ തടഞ്ഞിടുന്ന ഫ്രാൻ മൊറാൻ്റെയാണ് ലോങ് ബോൾ നൽകുന്നത്. ആ ഒരു ലോങ് ബോൾ മിഡ്ഫീൽഡിലുള്ള സ്പേസ് ഉറപ്പായിട്ട് കണ്ടതുകൊണ്ടാണ് അതേമാതിരി നൽകിയത്. അത് സക്സസ് ആവുകയും പിന്നെ ഒരു ഗോളിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസ് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. മാത്രമല്ല ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കും പോലെ സ്പേസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ദിയാവാറയുടെ ആ ഒരു പാരലൽ റണ്ണും അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊറാൻ്റെ. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ലോങ് ബോൾ അവിടെ പ്ലേ ചെയ്തത്. ഈ ഒരു ഫോർമേഷനിൽ കിബു ഒരു സ്ട്രൈക്കറായിട്ടാണ് കളിക്കുന്നത്. പിന്നീട് അദ്ദേഹം 2 സ്ട്രൈക്കറായിട്ട് മാറിയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 1 സ്ട്രൈക്കറായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു സംഭവം ട്രാപ്പ് ചെയ്യുക എന്നായിരുന്നു ദിയാവാറയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ ഒരു നിറവേറ്റി. അതിനുശേഷം അത് മികച്ച രീതിയിൽ മറിച്ച് നോങ്തമ്പ നോറബിന് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസാണ് ഉള്ളത് അതിന് പാസ് ചെയ്യാൻ. ഇതിൽ 1 ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായ VP സുഹൈറാണ് നമ്മുടെ ഫാറിലിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദിയാവാറ ഇവിടെ ഫ്രീ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ജോസേബ ബീറ്റയും ഉണ്ട്. ഈ ഒരു ഗോള് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് ദിയാവാറയ്ക്ക് പാസ് കൊടുത്താൽ ഇവിടെ 2 പേര് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ആർക്ക് പാസ് കൊടുത്താലും അത് എത്താനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെയാണ് നോങ്തമ്പ എന്ന് പറയുന്ന നിമിഷങ്ങൾ കൊണ്ടൊരു മികച്ചൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിങ്കിങ്ങിനും ടെക്നിക്കിനും വേണ്ടി അതൊരു വലിയൊരു നന്ദി അറിയിക്കുന്നൊരു കാര്യമാണ്. ഇത് ടാക്ടിക്സുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. ബട്ട് ഇത് നോങ്തമ്പ നോറമിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. ഈ ഒരു കഴിവ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ആവർത്തിച്ചാൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഇതിലടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് പീസുകളാണ്. ജോസേബ ബീറ്റയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെറ്റ് പീസുകൾ വലയിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബിയേറ്റയുടെ സെറ്റ് പീസ് സ്കിൽസിനൊപ്പം തന്നെ ബീറ്റയും ഫ്രാൻ ഗോൺസാലസും തമ്മിലുള്ള കെമിസ്ട്രിയാണ് അതിൽ മിക്കപ്പോഴും വർക്കാവുന്നത്. ഫ്രാൻ ഗോൺസാലസ് തന്നെയാണ് പല ഗോളുകളും ഈ ഒരു കോർണറിൽ കൂടെ ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു കെമിസ്ട്രി വളരെ സഹായകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കിബു വിക്കൂന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ പ്ലെയർ ജോസേബ ബീറ്റയാണ്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോസേബ ബീറ്റയെ എത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. അങ്ങനെ എത്തിച്ചില്ലെങ്കിൽ സിഡോയ്ക്ക് ഈ ഒരു കർത്തവ്യം പൂർത്തിയാക്കാനും സാധിക്കും. ബീറ്റയുടെ സ്കിൽസും അതുപോലെ തന്നെ ഫ്രാൻ ഗോൺസാലസ് ആയിട്ടുള്ള കെമിസ്ട്രിയും തെളിയിക്കുന്ന കുറച്ച് ക്ലിപ്പുകൾ, അതായത് കോർണർ കിക്കിൻ്റെ ക്ലിപ്പുകളാണ് അടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്.
ഇത് ശരിക്കും ഫ്രാൻ ഗോൺസാലസിനെ ഉൾപ്പെടുത്തുന്ന ഒരു കോർണറല്ല. ഇത് ശരിക്കും പെനാൽറ്റി ബോക്സിനകത്ത് അൺമാർക്ക്ഡ് ആയിരുന്ന കംറോൺ ടൊർസനോവിനെ നമ്മുടെ ജൊസേബ ബീറ്റ സ്പോട്ട് ചെയ്തതും വളരെ ടാക്റ്റിക്കലായിട്ട് ഈ ഒരു കോർണർ എക്സിക്യൂട്ട് ചെയ്തതും. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കിബുവിൻ്റെ ഒരു അറ്റാക്കിംഗ് പ്ലാൻ ജൊസേബ വീറ്റെ പോലുള്ള പ്ലെയറിന് എത്രമാത്രം ഒരു പ്രാധാന്യമാണ് ഉള്ളതെന്ന്. അപ്പോൾ അതേപോലത്തെ ഒരു പ്ലെയറോ അല്ലെങ്കിൽ ജൊസേബ വീറ്റെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കണം, അതൊരു മുഖ്യമായുള്ളൊരു ഘടകം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അറ്റാക്കിംഗ് സ്ട്രെങ്ത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന അവസാനത്തെ ഒരു കാര്യം, അതായത് മൂന്നാമത്തെയും അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബോക്സിന് പുറത്ത് ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഫൈൻഡിങ് സ്പേസ് ഔട്ട്സൈഡ് ദ പെനാൽറ്റി ബോക്സ്. എപ്പോഴും ബോക്സിന് പുറത്തൊരു നല്ല സ്പേസ് കണ്ടെത്താൻ കിബു ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജൊസേബ ബീറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരും. ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു ഗോളാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ ജൊസേബ ബീറ്റ വലിയൊരു സ്പേസ് തന്നെ ബോക്സിനടുത്ത് കണ്ടെത്തുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ജൊസേബ ബീറ്റ കണ്ടെത്തുന്നത്. ഇത് നമ്മുടെ ബോക്സിലേക്ക് ബോളെത്താൻ മുഖ്യ പങ്ക് വഹിക്കുന്നൊരു ഫാക്ടറും കൂടെയാണ്. ഏകദേശം നമ്മുടെ ഐ ലീഗ് 2019-20 സീസണിൽ മോഹൻ ബഗാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ സ്കോറിംഗ് ടീംസ് തന്നെയായിരുന്നു. ലീഗിൽ ഒരുപാട് ഗോളുകൾ മോഹൻ ബഗാൻ നേടിയിരുന്നു. ഇതിൽ ലീഗിലെ തന്നെ ഗോൾഡൻ ബൂട്ട് നേടിയത് ഫ്രാൻ ഗൊൺസാലസ് തന്നെയായിരുന്നു. അതിന് സഹായിച്ചത് ഫ്രാൻ ഗൊൺസാലസും ബീറ്റയും മറ്റ് താരങ്ങളൊക്കെ തമ്മിലുള്ളൊരു കെമിസ്ട്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു കാര്യം ആവർത്തിക്കണമെങ്കിൽ ജൊസേബ ബീറ്റയെ പോലെ മികച്ച മിഡ്ഫീൽഡർ തന്നെ വേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ സെർജിയോ സിഡോയിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിലേക്ക് ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അദ്ദേഹം ജോസേബ ബീറ്റെ പോലെ ഒരു കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പോലും ആ ഒരു ലെവലിലേക്ക് എത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ബീറ്റെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഏറ്റവും മികച്ച ഡിസിഷൻസിൽ ഒന്ന് തന്നെയായിരിക്കും. കാരണം ബീറ്റെ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മോഹൻ ബഗാന് ഈ ഒരു ഐ ലീഗ് ടൈറ്റിൽ വിന്നിംഗ് എന്ന് പറയുന്ന അസാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ബീറ്റെ എത്തിക്കണം എന്നാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇത് ശരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അറ്റാക്കിംഗ് സ്ട്രെങ്ത് മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയത്. അടുത്തൊരു വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങുന്നതായിരിക്കും. ഇതൊരു 4 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു മിനിമം 1000 വ്യൂസ് എങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോയുമായി ഞാൻ എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലെ മറ്റ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഒരു ദിവസം വേറെ വീഡിയോ കാണാം. അതുവരേക്കും.